അദ്ദേഹത്തെ ഏറ്റവും പെർഫെക്ഷനോടുകൂടി ഏറ്റവും കൂടുതൽ വേദികൾ അവന് അവതരിപ്പിച്ചിരിക്കുന്നത് താങ്കൾ തന്നെയാണ്. സാറിന്റെ അനുഗ്രഹം ഉണ്ടാവും, അത് മതിയുണ്ട്. ഇനിയും അത് തുടർന്ന് പ്രതീക്ഷിക്കാമോ? ഇല്ല, അദ്ദേഹം സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കയറിയ സമയത്ത് തന്നെ ഞാൻ അവസാനിപ്പിച്ചായിരുന്നു അനുകരിക്കുന്ന പരിപാടികളൊക്കെ തന്നെ. അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 100% ഞാൻ യോജിക്കുന്നു. രാഷ്ട്രീയത്തിലുള്ള നേതാക്കളെ അനുകരിക്കുമ്പോൾ അവര് ലൈം ലൈറ്റ് നിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഇഷ്യൂസ്, എല്ലാ പ്രശ്നങ്ങളെ എടുത്തിട്ടാണ് നമ്മൾ നർമ്മത്തിന്റെ ഭാവത്തിൽ അവതരിപ്പിക്കുന്നത്. അവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. അപ്പൊ അതിനോട് എനിക്ക് യോജിപ്പുള്ള ഒരാളല്ല. ഇനി ചോദിക്കരുത്. എക്സ്ട്രീംലി സോറി. ഇറ്റ്സ് ഓക്കേ. ഞാൻ ഇറ്റ്സ് ഓക്കേ അല്ലെങ്കിലോ. അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് ആയിട്ട് താങ്കൾക്ക് ഒരു നിമിഷം പ്രേക്ഷകർക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ശബ്ദം ഒരിക്കൽ കൂടി ഒന്ന് അനുകരിക്കാൻ കഴിയുമോ? ഔചിത്യം, ഔചിത്യം, ഔചിത്യം എന്നൊരു സാധനമുണ്ട്. തൊട്ട് മുമ്പ് വന്ന ചാനൽ ന്യൂസുകളിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഇനി അദ്ദേഹത്തെ അനുകരിക്കില്ല. എന്നെ ഇട്ടിങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്, ഒരല്പം ദയ കാണിക്കണം. ഇവിടെ എനിക്ക് അതന്നെ പറയാനുള്ളൂ, ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ ഇനി അനുകരിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ തീരുമാനം. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. ആരെങ്കിലും ചോദിക്കൂ, നിങ്ങൾ ചോദിക്കൂ. പറയുന്നത് ശരിയാണോന്ന് അറിയില്ല, ഒരു അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൾ അനുകരിച്ചു. നിനക്കതൊക്കെ എങ്ങനെ ഡൗ സാധിക്കുന്നത്? അനുകരിക്കുന്നില്ല എന്നുള്ളത് ഞാൻ കുറച്ചു മുമ്പേ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തെ അനുകരിക്കില്ല എന്നുള്ളത്, അല്ലെ തന്നെ ഈ സമയത്ത് അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്, എന്നാ പോവാൻ നോക്കടാ.